ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ചെറിയ അനുഭവം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പേടിച്ച അനുഭവമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ലാലേട്ടൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഒരു പ്രേതത്തെ കണ്ട കാര്യം ലാലേട്ടൻ സംസാരിക്കുകയാണ്. ബിഗ് ബോസ് വീടിനുള്ളിലാണ് ഈ സംസാരം ഉണ്ടാകുന്നത്. അതായത് ലാലേട്ടൻ സ്വന്തം അനുഭവമല്ല പറയുന്നത്. സ്വന്തം അനുഭവം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ചാണ്. ഈ അപകടത്തെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സംഭവം പങ്കുവെക്കുകയാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീടിനുള്ളിൽ. ലാലേട്ടൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് ആ പ്രേതാനുഭവം ഒന്ന് കേൾക്കാം. എൻ്റെ ഒരു പ്രേത കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ പേടിച്ചല്ല, അല്ലെ, ഞാൻ പ്രേത കഥയല്ല പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കഥയാണ്. ഒരുപാട് കഥകളുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നില്ല. കാര്യം എന്താ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പിന്നെ ചുമ്മാ പറയാം. ഞാൻ പുളിവടിക്കുന്ന ആളല്ല. എനിക്കറിയടാ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ അയലല്ലേ, വളരെ കാലം മുമ്പ് നമ്മള് മദ്രാസിൽ നിന്ന് അയൽ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ പോവായിരുന്നു. അന്ന് ഈ ഫസ്റ്റ് ക്ലാസ് എ സി ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഫസ്റ്റ് ക്ലാസ് എ സി ഉണ്ട്. അപ്പൊ രാത്രി അതിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, താമസിക്കുന്നുണ്ട്. ട്രെയിൻ എവിടെയോ എത്തിയപ്പോഴത്തേക്ക് അയാളുടെ കഥകള് ആരോ നോക്ക് ചെയ്തു. അപ്പൊ അയാള് രാത്രിയായി പതുക്കെ വല്ല ടി ടി ഇത് ചെക്കിങ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞ് തുറന്നപ്പോ ഒരു സ്ത്രീയാണ്, ഒരു മുടിയൊക്കെ ബോബ് ചെയ്ത്, ഒരു അയാൾ കറക്റ്റായിട്ട് പറഞ്ഞു, ഒരു ഗ്രീൻ സാരിയെ കൊടുത്ത് കണ്ണാടിക്ക് വെച്ചിട്ട്. അപ്പൊ ഇയാൾ പെട്ടെന്ന് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കൊരു കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് അയാൾ പറഞ്ഞു, ഇത് എങ്ങനെ ഇത് വന്നു, ഇത് ഏത് റൂമിലുള്ളതാണ്, അല്ലെ, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ആ അപ്പൊ പറഞ്ഞ്, ഞാൻ ശരി വെള്ളം എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വെള്ളം എടുക്കാൻ അവിടെ പോയി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ സ്ത്രീയെ കണ്ടില്ല. അപ്പൊ അയാൾ പുറത്തിറങ്ങിയിട്ട് അയാൾ അവിടെ നോക്കി. അപ്പൊ എല്ലാ കൂപ്പയൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്. ഇയാൾ അവിടെ പോയപ്പോൾ ആ വെസ്റ്റിബ്യൂളൊക്കെ സ്റ്റോപ്ഡ് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് അതിൻ്റെ അകത്ത് വരാൻ പറ്റില്ല. അപ്പൊ ആരുടെങ്കിലും ഇത് പറയാനോ എഴുതി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ കാണാം, ഒരു ലാസ്റ്റ് കൂപ്പയിൽ ചെറിയൊരു ലൈറ്റ് കണ്ടു. അപ്പോൾ അയാൾ പതുക്കെ പോയി നോക്കിയതപ്പോൾ ആ കതവ് തുറന്നപ്പോൾ ഒരാളവിടെ ഉണ്ട്, ഒരാളിരിക്കുന്നു. അയാളൊരു കണ്ണാടിയൊക്കെ വെച്ചൊരു കുറച്ചൊരു പ്രായ മനുഷ്യനാണ്. അപ്പോൾ അയാൾ വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ സാറ് മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ, എന്താ, അല്ല ഒന്നുമില്ല. അപ്പോൾ എന്ത് പറഞ്ഞു, നിങ്ങൾ വല്ലാതിരിക്കുന്ന അയാൾ വേർത്ത് ഒരു പെട്ടെന്നൊരു സ്ത്രീ രാത്രി വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തില്ല, അവരിനിയും പുറത്ത് വല്ലതും വീണോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ അറിയാൻ ഇയാൾ എന്താണെന്ന് ഒരു കൺഫ്യൂഷനായിപ്പോയി. അയാൾ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്നുമില്ല, അല്ല എന്താ പറയൂ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിങ്ങനെ ഒരു കുപ്പി വെള്ളം ചോദിച്ചു വെള്ളം കുടിക്കാൻ, പക്ഷെ ഞാനത് എടുത്തുകൊണ്ട് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവർ ഇത് ഏതെങ്കിലും ഒരു കൂപ്പയിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും വെള്ളം, അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു, എൻ്റെ മുടിയൊക്കെ ബോബ് ചെയ്ത ഒരു സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, ഒരു കണ്ണാടിയൊക്കെ വെച്ചാൽ, അതെ, അവരൊരു ഗ്രീൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്, അതെ, ഓ. അപ്പം അയാൾ ഇങ്ങനെ കുറേ സമയം നോക്കിയിട്ട് പറഞ്ഞു, അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഭാര്യയാണ്, എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇതിൻ്റെ പുറയിൽ അവരന്നാൽ ബ്രേക്ക് വാൻ എന്നാണ് പറയുന്നത്, അവർ മരിച്ചിട്ട് അവരെ മദ്രാസിൽ നിന്ന് അവരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോവാണ്, ആ കോഫിൻ്റെ അകത്ത് അവർ കിടപ്പുണ്ട്. ഇയാൾ പറയാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ, കാര്യം ഇത്രയും പച്ചസാരി കണ്ണാടി മുടി ബോബ് ചെയ്ത് വെള്ളം അന്വേഷിച്ചിരിക്കുകയാണ്, അതേ തൊട്ടപ്പുറത്താണ് അവരുടെ ബ്രേക്ക് വാനിലാണ് എന്നാൽ ഈ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ കൂടെയാണ് ഈ കോഫിൻ വെച്ചിരിക്കുന്നത്, അവർ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള എന്തോ ആണ്, ആ സ്ത്രീയാണ് അവിടെ കിടന്നത്.